എന്തൊരു നാടാ ഈ കേരളം. നമ്മളിപ്പോ കഥയ്ക്ക് ചിറ്റാർ പഞ്ചായത്തില ഇവിടെ ഒരു ചേച്ചിക്ക് ഒരു ചെറിയൊരു കഥ പറയണം. ഒന്ന് കേട്ടു നോക്ക് ചേച്ചി, എന്നാ വിഷയം ചേച്ചി? പറയൂ. ഞാനാണെങ്കിൽ കഴിഞ്ഞ നവംബർ 30-ാം തീയതി റേഷൻ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഒരു കത്ത് വേണമായിരുന്നു BPL കാർഡിനെ അപേക്ഷിക്കാൻ വേണ്ടി. അത് ഞാൻ ഇവിടെ വന്നിട്ട്, ഞാൻ ആദ്യം ജില്ലാ കളക്ടർക്ക് ഇവിടെ വന്നിട്ട് ഒക്കാഞ്ഞ കാരണമാണ് ഞാൻ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നത്. എനിക്കൊരു BPL കാർഡ് ആക്കണം, എൻ്റെ വീട്ടിലെ അവസ്ഥകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. അത് പ്രകാരം അവിടെ എല്ലാ എഴുതുകൊത്തും കഴിഞ്ഞ് അവിടെ തന്നെ സപ്ലൈ ഓഫീസിൽ വിട്ടു. അവർ ഇങ്ങനെ ഒരു അപേക്ഷ തന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പഞ്ചായത്തിൽ കൊണ്ടു കൊടുക്കുന്നത്. ഞാൻ അത് പ്രകാരം ഇവിടെ കൊണ്ടു കൊടുത്തു. അവർ പറഞ്ഞ് നവംബർ 30-ന് കൊടുത്തെങ്കിൽ ഡിസംബർ 21-ന് ഇവിടെ വരാനാണ് പറഞ്ഞത്. ഇന്ന് 21. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ ഇവിടെ കൊടുത്തപ്പം പറഞ്ഞ് അകത്ത് കൊടുക്കാൻ. അകത്ത് കൊടുത്തിട്ടപ്പോൾ അവർ പറഞ്ഞ് താഴെ ജിയോ അവിടെ നീ ഇങ്ങോട്ട് വിടണമെന്ന് പറഞ്ഞ് ഒരു ആഴ്ച ഇങ്ങോട്ട് വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് തരത്തുള്ളെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അത് പ്രകാരം താഴെ ചെന്നായിരുന്നു. ഇതുകൊണ്ട് അവിടെ ചെല്ലാൻ പറഞ്ഞ് ഇവിടെ വന്ന് പഞ്ചായത്തിൽ വന്നപ്പം അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പറഞ്ഞ് ഞാൻ പിന്നെ ഇത് ഇപ്പം നിങ്ങൾക്ക് ഇത് തരാൻ പറ്റത്തില്ല, ഇതേക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, നിങ്ങൾക്ക് തരാൻ BPL രജിസ്റ്ററിൽ തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് പഠിക്കട്ടെ, അല്ലെങ്കിൽ പിള്ളേരുടെ പഠനത്തിന് വല്ല ആണെന്നുണ്ടെങ്കിൽ ഞാൻ തരാം, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ അവധിയാണ്, ഇന്നും നാളെയും കഴിഞ്ഞ് മറ്റേന്നാൾ വരെ ഇതേക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തരാം. ചേച്ചി അതൊന്ന് എഴുതി തരാൻ പറയത്തില്ലായിരുന്നോ സാറിനോട്? എന്താ ഇന്നല്ലേ അവസാന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? ഇന്നത്തെ ഡേറ്റ് അതൊന്ന് എഴുതി തരാൻ പറയത്തില്ല സാറ്? പഠിച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ ഒരു സ്ഥലത്ത് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെയാന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇത് കേട്ടിട്ട് പോകുന്നത് മറ്റേന്നാളത്തേക്ക്. അപ്പൊ അത് പ്രകാരമാണ് ഞാൻ നമ്മുടെ മെമ്പറെ വിളിച്ചത്, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ. എന്തായാലും കഷ്ടമുണ്ട്, ഇവരെ പോലുള്ള പാവങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കഷ്ടപ്പെടുക, ഇവിടെ നിന്ന് അവിടെ പോവുക, അവിടെ നിന്ന് ഇവിടെ വരിക, എന്തൊരു കഷ്ടമായത്. കാണിച്ചു കൂട്ടുന്നതിന്റെ അതിന്റെ പേരിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ 10 പേരിലേക്ക് എത്തണം. കാരണം ഇതുപോലുള്ള നാറിയ പരിപാടികൾ ഇത് അവസാനിപ്പിക്കണം. കാര്യം നമ്മൾ ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിൽ ഇതുപോലുള്ള തൊട്ടുതരങ്ങൾ ആവർത്തിച്ചുകൂടാ, അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കഷ്ടമുണ്ട്, ഈ പാവം പിടിച്ച ചേച്ചിയുടെ 2 പിള്ളേർ പഠിക്കുക, ഇവർക്ക് ആ കാർഡൊന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ, ചേച്ചിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാ, എന്നിട്ട് പോലും ഇവര് അത്രയും ആ ഒരു പരിഗണന പോലും ഇവരാരും കൊടുക്കുന്നുണ്ടല്ല. എന്തൊരു നാടാ ഈ കേരളം. ബിബിനേ, ഈ കാര്യമേ ഞാന് ബിബിനോട് രാവിലെ ഇതിനെ പറ്റിട്ട് സംസാരിക്കാൻ കാര്യം എന്താണെന്നറിയോ? കാരണം ഇപ്പൊ ചിലപ്പോ കുറെ പേർക്കൊക്കെ ആക്ഷേപം ഉണ്ടാവും, ഞാന് ഫേസ്ബുക്ക് ലൈവിൽ കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാനായിട്ട് പോയാൽ പോലും വ്യക്തമായിട്ടുള്ളൊരു മറുപടിയോ കാര്യങ്ങളോ ഒരു കാര്യത്തിലും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ തന്നെ ഞാനിത് രാവിലെ ഇത്രയും ഇതിന് ഒരു പ്രതികരിക്കാൻ കാര്യം മറ്റൊന്നും കൊണ്ടല്ല. ഈ ചേച്ചി 3 മാസമായിട്ട് ഈ കാര്യത്തിൽ നടക്കുന്നത് നേരിട്ട് കണ്ട ഒരാളെന്നുള്ള രീതിയിലും എൻ്റെ വാർഡിൽ മുൻ താമസക്കാരി ആയിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ ഇവരോട് സംസാരിക്കാൻ നേരം. അപ്പോൾ ഈ പരാതി ആദ്യമേ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പരാതിയല്ല, അവരുടെ അപേക്ഷയുമായിട്ട് ഇവിടെ വന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത്, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത്, സപ്ലൈ ഓഫീസിൽ, കളക്ട്രേറ്റിൽ, ഇങ്ങനെ മാറി 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 പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും അവർ വിളിക്കുന്നുണ്ടെങ്കിൽ സംസാരത്തിൽ കരഞ്ഞുകൊണ്ടും ഒക്കെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. ഈ ഓഫീസിനകത്ത് കയറി ഇന്ന് ഇവർ കരഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇവരുടെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഈ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിന്ന് കരഞ്ഞിട്ടുണ്ട്. ഇവർക്കൊക്കെ ആ കാര്യങ്ങൾ അറിയാവുന്നതാണ്. 2 പെൺകൊച്ചുങ്ങളെയും കൊണ്ട് ഒരു വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ജീവിതത്തിൽ നല്ല നിലവാരത്തിൽ താമസിച്ചിരുന്ന ആളിൽ നിന്നും ഭർത്താവ് ഉപേക്ഷിച്ച് പോയപ്പോഴേക്ക് അവരുടെ ജീവിതം പെട്ടെന്നൊരു മാറ്റി പറഞ്ഞൊരു സാഹചര്യമാണ്. അപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അവരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. തൊഴിലുറപ്പിന് പോയിട്ട് പോലും അവർ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം പിന്നെ ആ കുഞ്ഞിനെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ഇവിടെ നീറ്റ് എക്സാമിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി ഒരു കോളേജിൽ അഡ്മിഷൻ ചിലപ്പോൾ ആരോടെങ്കിലും പറഞ്ഞ BPL കാർഡിലുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു സഹായങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടും. ഇത് വെച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു ഈ പിന്നെ അപേക്ഷ കൊടുക്കാൻ തയ്യാറായത്. സപ്ലൈ ഓഫീസർ പറഞ്ഞു നമുക്കിത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയുടെ ലെറ്റർ കിട്ടുകയാണെങ്കിൽ നമുക്ക് സഹായിക്കാമെന്നുണ്ട്. ഇവിടെ BOയോ ആരെയും ഞാൻ ഇതിനകത്ത് കുറ്റപ്പെടുത്തുക, പക്ഷേങ്കിൽ യഥാസമയം ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ വലിയൊരു വീഴ്ച തന്നെയാണ്. അതിന് ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് ഉണ്ടെന്ന് പരിഹരിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. BOയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ബ്ലോക്കിൻ്റെ ഇതിൽ പിന്നെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് ആളിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേരെ ഇപ്പോൾ ഒരു 3-4 മാസത്തേക്ക് അടിയന്തരമായിട്ട് വേണമെന്നതാണ്. ആ ജോലികൾ യഥാസമയം നടത്താൻ പോലും ഇവിടെ ആളില്ല. അപ്പോൾ ഇന്നലെയാണെങ്കിലും കമ്മിറ്റിയിൽ ഈ വിഷയം സംസാരിച്ച് വരുമ്പോൾ ഇതിനൊരു തീരുമാനങ്ങളില്ല, ആരും ഇതിനു വേണ്ടിയിട്ട് മെനക്കെടാൻ തയ്യാറാകുന്നില്ല. ചിറ്റാർ പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പം നമ്മളോട് തന്നെ പറയുന്നില്ലേ, നിങ്ങൾ മെമ്പർമാർ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്? ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഫ്രണ്ട് ഓഫീസിൽ പോയി ചോദിച്ചു, ഇതിൻ്റെ സെക്ഷൻ ക്ലർക്കായിരുന്ന ബായിച്ചിനടുത്ത് പോയി ചോദിച്ചു, സെക്രട്ടറി എടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെ വീണ്ടും പോയിട്ട് പിന്നെ BOയുടെ അടുത്ത് പോയി പറഞ്ഞ് കിട്ടിക്കൊണ്ട് വരണമെന്നില്ല. അതാണോ ഇതിൻ്റെ ശരിയായിട്ടുള്ള രീതി? ഫ്രണ്ട് ഓഫീസ് സംവിധാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രണ്ട് ഓഫീസ് സംവിധാനം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് ഈ ഓഫീസിൽ വരുന്ന ഏത് വിവരങ്ങളും ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലേ? ഒറ്റയടിക്ക് അറിയാൻ പറ്റും ഇത് ആരുടെ ലോഗിനിൽ ലാസ്റ്റ് കിടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഫ്രണ്ട് ഓഫീസിലുള്ളത്.
അവരെ വിളിച്ചു ചോദിക്കാം, ഈ ഒരു കാര്യം ഇന്ന് ഡെലിവറി ചെയ്യേണ്ടതായിരുന്നല്ലോ, എന്തുകൊണ്ട് ഈ കാര്യം നടക്കുന്നില്ല എന്ന് അവർക്ക് വിളിച്ചു ചോദിക്കാം. അത് ഈ ആൾ വരുന്ന ആളുകൾ തന്നെ. ഇപ്പൊ ഈ ചേച്ചിക്ക് അത്യാവശ്യം നടക്കാനായിട്ട് ആരോഗ്യമുള്ളതാണ്, 80-90 വയസ്സുള്ള ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരും പോകണം, താഴെ പോകണം, താഴെ പോയി ആ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി അവിടെ പോയി ചെല്ലുമ്പോൾ VO പകുതി ദിവസങ്ങളിൽ ഇപ്പൊ ലൈഫ് മിഷന്റെ വീടുകളിലെ വേരിഫിക്കേഷൻ, അല്ലെങ്കിൽ മെയിൻ്റനൻസിന് വീടുകൾ കൊടുത്തേക്കുന്ന അതിന്റെ വേരിഫിക്കേഷൻ, ഇതിനെല്ലാ കാര്യത്തിനും അദ്ദേഹത്തിനും വാർഡുകൾ തോറും നടക്കേണ്ടി വരുന്നു. അതിനിടയിൽ ഇങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? ജനങ്ങൾക്ക് സർവീസ് എന്ന് പറയുന്നതാണ്, ഫ്രണ്ട് ഓഫീസ് വഴിയോ ഏത് വഴിയോ, ജനങ്ങൾക്ക് ഇവിടെ വലിയ പിന്നെ അവരുടെ ജീവിതത്തിലേക്കുള്ള മുഴുവൻ ആവശ്യങ്ങളും അല്ല പഞ്ചായത്ത് വഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ അത്യാവശ്യമെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇത് ഒരുപാട് വട്ടമായിട്ട് പഞ്ചായത്തിന്റെ ഇതിൽ എപ്പോഴും പറയും, ഫ്രണ്ട് ഓഫീസ് നവീകരണം, ഫ്രണ്ട് ഓഫീസ് നവീകരണം എന്ന്. ഇവിടുത്തെ ആളുകളുടെ മനസ്സും അവരുടെ പ്രവൃത്തിയുമാണ് നവീകരിക്കേണ്ടിയിരിക്കുന്നത്. എനിക്ക് പറയാനായിട്ട് അത്രയേ ഉള്ളൂ. എന്തായാലും ഇത് തുടർന്നുള്ള വിഷയങ്ങളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ല എന്നാൽ ഇവിടെ കുത്തിയിരുന്ന് തന്നെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാനത് ചെയ്യുകയും ചെയ്യും. എന്താ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ രവി കണ്ടത്തിൽ നിന്നാണ് പറയാനുള്ളത് ഇതിനെ പറ്റി. ഇങ്ങനെ ഉള്ള ഒരു അപേക്ഷകൾ കൊടുക്കുകയാണെങ്കിൽ അത് അതിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സമയോചിതമായിട്ട് ഈ അപേക്ഷ ഇവിടെ കൊടുത്താൽ എത്രയും പെട്ടെന്ന് കൊടുത്ത് ആ കുട്ടിയുടെ ഭാവി ഭാവി ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഈ പഞ്ചായത്ത് ഉദാസീനത കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ണർഷിപ്പൊന്നും നോക്കത്തില്ല. ഞങ്ങൾ 7 പേരുണ്ട്. 7 പേരുൾപ്പെടെ ഞങ്ങൾ ഈ പിന്നെ ഇവിടെ പിന്നെ കുത്തിയിരുന്ന് ഇതിന് പിന്നെ ഫ്രണ്ട് ഓഫീസിലെ സുവർണാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കുത്തിയിരുന്ന് ഞങ്ങൾ അതിനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ആ കുട്ടി ഇവിടെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് അതിൻ്റെ പിന്നെ ഇത് താമസിക്കുന്ന നേരത്തെ ഒന്നാം വാർഡിലായിരുന്നു. ഇപ്പം താമസിക്കുന്നത് നമ്മുടെ ദീപ് മെമ്പറുടെ വാർഡിലാണ്. ഏത് വാർഡാന്ന് പറഞ്ഞാലും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പിന്നെ ബന്ധപ്പെട്ട അധികാരികളോടും നേരത്തെ ഒന്ന് സംസാരിച്ചിട്ട് പോലും അതിന് ഒരു മേൽ നടപടിയും എടുത്തിട്ടില്ല. ഇതിന് പരിഹാരം കാണാതെ ഒരു കാരണവശാലും ഞങ്ങൾ പഞ്ചായത്ത് പിന്നെ ഇവിടെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഞങ്ങൾ കാഴ്ചവെക്കാൻ പോവാണ്. ഇതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളതാണ്. ബഷീർ മുഹമ്മദ് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട വിദേശ മെമ്പറും ബഹുമാനിയായ ചെയർമാനും കണ്ടത്തിരവും സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മെമ്പർമാരുടെ നിലയിൽ ഇവിടെ വരുമ്പോൾ പല ആളുകളും മണിക്കൂറുകൾ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ കാണുമ്പോൾ അവർ അവരുടെ ആ ആവശ്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. നമ്മളതനുസരിച്ച് ചെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുണ്ട്. ഇന്നലെയും ഞങ്ങൾ നിർവ്വഹണ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് പഞ്ചായത്തിൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ കൃത്യമായ രീതിയിൽ സെക്രട്ടറിയുടെ മുമ്പ് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. സാറേ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓഫീസ് സംവിധാനം മുഴുവൻ താറുമാറായി കിടക്കുകയാണ്. സാറ് വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾ ആരും ഈ നിമിഷം വരെ വില കൽപ്പിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം നമുക്കറിയാം പഞ്ചായത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 100 കണക്കിന് ആളുകളാണ് ആവശ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിനിടയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് രേഖകളാണ് ആവശ്യം. ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ സമയം എന്തുമായി കൊടുക്കേണ്ട സമയം ഉണ്ട്. ഇപ്പോൾ ദീപ് മെമ്പർ സൂചിപ്പിച്ചത് 1 മാസം കഴിഞ്ഞിട്ടും ആ ആവശ്യം നടന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ സെക്രട്ടറി സൂചിപ്പിച്ചത് ഇവിടെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാതെ ഉള്ള ആളുകളാണ്. അപ്പോൾ വരുന്ന എല്ലാവരും ഈ പറഞ്ഞ എല്ലാം അറിയണമെന്നില്ല. ഫ്രണ്ട് ഓഫീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ ജിതേഷ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ വരുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായി പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകാനാണ് ഗവൺമെൻറ് നല്ല രീതിയിലാണ് ഈ ഫ്രണ്ട് ഉദ്ദേശത്തോടെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉദ്ദേശിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നത്. പക്ഷേ ചിറ്റാർ പഞ്ചായത്തിലെ പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിധ ഗ്രാഹ്യവും ഇല്ല. ഇപ്പോൾ പുതിയൊരു തീരുമാനമുണ്ട്, ഈ വർഷം മുതലേ ILGMS അപേക്ഷകൾ സ്കാൻ ചെയ്ത് എടുക്കുക, നല്ല തീരുമാനം. പക്ഷേ അതറിയാൻ പോയി അതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാത്ത ആളുകളാണ് ഇവിടെ ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപേക്ഷ എടുക്കണമെങ്കിൽ അവർക്കറിയത്തില്ല കാര്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന ആരോടും ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി ഇല്ല. പഞ്ചായത്തിന് ഇന്നലെ ഞങ്ങൾ ഈ കാര്യം കൃത്യമായ രീതിയിൽ സെക്രട്ടറി പഞ്ചായത്തിൻ്റെ അധികാര സെക്രട്ടറി ആണല്ലോ. ഇവിടെ ഭരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും യാതൊരു പ്രശ്നമേ അല്ല. ഒരാളുടെ കാര്യത്തിൽ പോലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഇല്ല. ഞാൻ ഇന്നലെ സെക്രട്ടറി പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച 2 ജീവനക്കാരായിരുന്നു ഈ ഓഫീസിലുണ്ടായിരുന്നത്. ഞാൻ അതിന്നലെ സെക്രട്ടറി ശ്രദ്ധയപ്പെടുത്തി, ഒരു നടപടിയില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ പറഞ്ഞ രീതിയിൽ പൊതുജനങ്ങളുടെ ഭാഗത്താണ് ഞങ്ങൾ എപ്പോഴും നിൽക്കാറുള്ളത്. അവർ നമ്മുടെ ആവശ്യം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ ആണെങ്കിൽ ഈ വരുന്ന ഒരു കാര്യം പരിഹരിക്കാൻ പോകുന്നില്ല. ചിറ്റാർ പഞ്ചായത്ത് 52 വർഷമായി രൂപീകരിച്ചിട്ട് ഈ 2 വർഷക്കാലമാണ് ഏറ്റവും കൂടുതൽ താറുമാറായ ഒരു സമീപനം ഉണ്ടായിട്ട്. ഇപ്പം ഈ പറഞ്ഞ സെക്രട്ടറി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണെന്ന് മിക്കാറും പോകാനുള്ള തയ്യാറെപ്പില്ലാന്ന് തോന്നുന്നു.
സംസാരം കേട്ടിട്ട് അഞ്ചാമത്തെ സെക്രട്ടറി ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ആറാമത്തെ ആളിനോട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇവിടെ സൂചിപ്പിച്ച പോലെ നിർമ്മാണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച. എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ഇതാണ്. ഇപ്പം തന്നെ പഞ്ചായത്തിൻ്റെ എ ഇല്ല, ചേർത്തുള്ള ആൾക്ക് ചാർജാണ്. ഇവിടെ സൂചിപ്പിച്ചു ഏതാണ്ട് 10-30 പദ്ധതികൾ ചെയ്യേണ്ട വി ഒക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ ആളില്ല. അശ്വൻ വി ഒ ഇല്ല, രണ്ട് വി ഇന്നലെ സെക്രട്ടറി പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു വളരെ സന്തോഷത്തോടെ പറഞ്ഞത് ഇവിടെ രണ്ട് വി ഒ എടുക്കുന്ന ജോലി ചെയ്യേണ്ട സ്ഥലമാണ്. ഒരു വി ഒ ഉള്ളൂ, ഒരു അശ്വൻ വി ഒ ഇല്ല. സാധാരണ ഇങ്ങനെ വരുമ്പോൾ 6 എംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ ആളിനെ എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പം നമ്മുടെ പദ്ധതിയും കാര്യങ്ങളും നല്ല രീതിയിൽ അപ്പോവും. അതേപോലെ തന്നെ വേറെ വിഷയം ഞങ്ങൾക്ക് പറയാനുള്ളത്, മെമ്പർമാരെ ഇതിൽ ഞങ്ങൾ വലിയ പ്രയാസം അനുഭവിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യം. ഏറ്റവും കൂടുതൽ ആളുകളെ കബളിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി. നേരത്തെ നമുക്കറിയാം ഗ്രാമസഭയിൽ കൂടി കൊടുത്തുകൊണ്ടിരുന്ന അത് ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൂടെ ആളുകൾക്ക് വീട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അപേക്ഷകൾ വാങ്ങിച്ചു. ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഡെയിലി ദൈനംദിനം കരഞ്ഞിട്ട് പോവാണ്. കാര്യം അവർക്ക് വ്യക്തമായ മറുപടി പറയാൻ ഞങ്ങളെ ഇവിടെ കഴിയുന്നില്ല. കാര്യം പഞ്ചായത്തിൻ്റെ അല്ലല്ലോ ഇത്, ഗവൺമെൻറ് പറയുന്ന മുറയ്ക്കാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ ഞങ്ങൾ ഇപ്പൊ സെക്രട്ടറി ഒന്നുകൂടെ കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നത്, ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സമയനിധിയുമായി ഞങ്ങൾക്ക് പദ്ധതിയിൽ ഇത്ര ലക്ഷം രൂപ വെച്ച് തരും എന്ന് പറഞ്ഞു. അതിന് ചെയർമാൻ ആരോഗ്യ സാനിക ചെയർമാൻ അദ്ദേഹം സംസാരിക്കും. ഇന്നലെയാണ് ഈ കാര്യം ഞങ്ങൾ വെളിയിൽ അറിഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി ഇനി ഒരു സമരം ചെയ്തിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമ പഞ്ചായത്ത് നമ്മൾ ഇത്ര പിന്നെ ഇപ്പം വീതം കൊടുക്കും. ഈ ആയുർവേദത്തിന് നമ്മൾ 2 ലക്ഷം രൂപ വീതം കൊടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അതുപോലെ തന്നെ വീതമുണ്ട്. അപ്പോൾ പഞ്ചായത്തിൻ്റെ വീതത്തിൻ്റെ മരുന്നുകൾ വാങ്ങിച്ച് തീർന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു നടപടിയും അവിടുന്ന് സ്വീകരിച്ചിട്ടില്ല. ഇനി ഇപ്പോൾ ഇപ്പോഴാണ് ഇന്നലെ ഞങ്ങൾ കമ്മിറ്റി കൂടിയപ്പോഴായിരുന്നു 5 ലക്ഷം രൂപ അവിടെ നിന്നില്ലെന്നറിഞ്ഞു. പിന്നെ എങ്ങനെ നമ്മുടെ ആശുപത്രിയുടെ പിന്നെ ഈ പിന്നെ പ്രശ്നം ആശുപത്രി വരുന്ന ജനങ്ങൾ പിന്നെ മരുന്നില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വേളയാണ്. അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യം അവിടെ ഇതുപോലെ അവിടെ പിന്നെ ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. കാര്യം അവിടെ ഗുളികയില്ല, പിന്നെ ക്രോസ്റ്റോണിൻ്റെ ഗുളിക എന്നാൽ ക്രോസ്റ്റോണില്ല, പിന്നെ പാരസെറ്റമോൾ തീരെ കുറഞ്ഞ ഗുളികയ്ക്ക് എന്നാൽ ആ പാരസെറ്റമോൾ ഗുളികയില്ല. ഫാർമസി അവിടെ പിന്നെ ചോദിക്കുന്നുണ്ട്, പറയും ഇവിടെ വന്ന ഇത്രയുള്ള ഗുളികളേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞ്. അതുകൊണ്ടാണ് അതുകൊണ്ട് ഫണ്ട് പിന്നെ ഫണ്ടുകൾ വന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ ചിറ്റാറ പഞ്ചായത്തിൻ്റെ പ്രാഥമിക ആരോഗ്യവും പിന്നെ ഹോമിയോയും ആരോഗ്യ പിന്നെ നമ്മുടെ ആയുർവേദം ഇത്രയും പിന്നെ ആശുപത്രികളുടെ പ്രവർത്തനം വളരെ മന്ദിമോഹിച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ചിറ്റാർ പഞ്ചായത്തിൽ ഈ ലൈഫ് പദ്ധതിയിൽ കുറേ വീടുകൾ ഇവിടെ പിന്നെ അനുവദിച്ചിട്ടുണ്ട്. ഈ ലൈഫ് പദ്ധതിയിൽ ഓരോ വാർഡുകളിൽ 10 പിന്നെ 30-35 വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ പട്ടികജാതി ഭാഗത്ത് നിന്ന് വീടുകൾ വസ്തു വാങ്ങിക്കാനും വീട് വയ്ക്കുന്നതിനും ഉള്ള പിന്നെ അനുവദിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധമായിട്ട് യാതൊരു നടപടിയും ഇല്ല. ജനങ്ങൾ വളരെ ഇപ്പം കിട്ടും, നാളെ കിട്ടും, നാളെ കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പം ജനങ്ങൾ പിന്നെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ നമ്മുടെ ഈ ചിറ്റാർ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ട്. ഈ പ്രവർത്തനം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ ലൈഫ് പദ്ധതിയിലുള്ള വീട് പിന്നെ കിട്ടാൻ ഉള്ള യാതൊരു വിധമായ വകയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ കേരളത്തിൽ ഫണ്ടില്ല. ഇനിയിപ്പം ഫണ്ട് വരണമെങ്കിൽ ശബരിമലയുടെ ദേവസ്വം ബോർഡിൻ്റെ കിട്ടുന്ന വരുമാനം നോക്കിയിരിക്കുകയാണ്. അടുത്ത പിന്നെ ലൈഫ് പദ്ധതിയിലും പിന്നെ വികലാംഗ പെൻഷനും വാർത്തക പെൻഷനൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി അവിടുന്ന് പൈസ എടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സർക്കാർ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി. എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ നമ്മുടെ ആയുർവേദം ഡിസ്പെൻസറിയിലേക്ക് അത് എത്രയും പെട്ടെന്ന് അനുവദിക്കാനുള്ള നടപടി ബന്ധപ്പെട്ട പിന്നെ വീഡിയോ ഉൾപ്പെടെ ഉള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നടപടിയെടുത്ത് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുകൂടെ എടുത്തു പറയാണ് സുധ. ഈ സുധ എന്ന് പറഞ്ഞ ആളിന്റെ മോക്ക് ഒരു 30-15 അതെ അതെ. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള പിന്നെ ആൾക്കാരെ വന്ന് പ്രണ്ടാവിശ്യം ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഈ പ്രണ്ടാവിശ്യം എന്ന് പറഞ്ഞാൽ രാവിലെ 10 പഞ്ചായത്ത് തുറന്നു കഴിഞ്ഞാൽ 10 തന്നെ പ്രണ്ടാവിശ്യൽ ആള് പിന്നെ ഇരിക്കേണ്ടതാണ്. ഇത് പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ ചെല്ലുമ്പോൾ
ഫ്രണ്ടാഫീസിലാളില്ല, ഫ്രണ്ടാഫീസിൽ ആളില്ലാതെ പിന്നെ 10:30 ഫ്രണ്ടാഫീസിൽ ആൾ എഴുതുന്നത്. ഈ പഞ്ചായത്തിൻ്റെ മുഖ്യമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാഫീസിലാണ് ആദ്യം ആളിരിക്കേണ്ടത്. ഈ 13 വാർഡിൻ്റെ ജനങ്ങൾ വരുന്ന അപേക്ഷകളും അതുപോലെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്നത് ഫ്രണ്ടാഫീസിലാണ്. ആ ഫ്രണ്ടാഫീസിലാളില്ലെങ്കിൽ പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ പിന്നെ കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവും എന്നാണ്. അതുപോലെ തന്നെ ഈ ചിറ്റാർ പഞ്ചായത്തിൻ്റെ വികസനം ഈ എല്ലാ വാർഡിലും വളരെ മന്ദീമിച്ച രീതിയിലാണ്. കാര്യം ഫണ്ടുകളില്ല, ഫണ്ടുകൾ വരുന്നില്ല. പിന്നെ എങ്ങനെ ഇവിടുത്തെ ഈ നമ്മൾ ഈ ഈ ഒരു പിന്നെ പഞ്ചായത്ത് മുന്നോട്ട് പോകും? ആർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ ആ പിന്നെ പിന്നെ ഭരണകക്ഷിയുടെ മെമ്പർമാർക്കും പ്രതി പിന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും യാതൊരു വിധമായ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത കുത്തെഴുന്ന രീതിയിലാണ് ഈ പഞ്ചായത്ത് പോകുന്നത്. അതിന് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടിയിലേക്ക് ഞങ്ങൾ പിന്നെ സമരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ശാശ്വത പരിഹാരം കാണുന്നത് വരെ, ഞങ്ങളിത് വിജയിപ്പിക്കുന്നത് വരെ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഇനി ഒന്നും നടക്കത്തില്ല.